ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെങ്ങനെ വിപ്പിംഗ് ക്രീമിലേക്ക് ഡാർക്ക് കളറുകളും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ നമ്മളെങ്ങനെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ക്രീമിലേക്ക് ഇതുപോലെ കളേഴ്സൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഡാർക്ക് കളറൊക്കെ ആക്കുമ്പോൾ നമ്മൾ കേക്കൊക്കെ ഐസിങ് ചെയ്യുന്ന സമയത്ത് ക്രം കോട്ടൊക്കെ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ നമ്മൾ വൈറ്റ് ക്രീം കൊടുത്ത് വയ്ക്കാം. ക്രംസ് ഒന്നും കാണാത്ത രീതിയിൽ ഒരു കോട്ടിങ് കൊടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ലൈറ്റായിട്ടാണ് ഇതുപോലെ കളറ് മിക്സ് ചെയ്ത ക്രീമുകൾ കൊടുക്കാം. അപ്പോൾ തിൻ ലെയറായിട്ട് വേണം ഇതുപോലെ നമ്മൾ ഡാർക്ക് കളറാക്കിയിട്ടുള്ള ക്രീം കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കേക്കിൽ കയ്പ്പിരസം വരാനും അതേപോലെ തന്നെ കയ്യിലും വായിലൊക്കെ ഇങ്ങനെ കളറാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി വിപ്പിംഗ് ക്രീമിലേക്ക് എങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ചെയ്തെടുക്കുന്നത് നോക്കാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീമിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ അളവിലാണ് കേട്ടോ കളർ മിക്സ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബർഗണ്ടി കളർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മാജിക് കളേഴ്സിൻ്റെ റെഡ് കളറിൽ നിന്ന് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്ലാക്ക് കളറിൽ നിന്ന് ഒരു ഡ്രോപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ബർഗണ്ടി കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കളറിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഈ ബർഗണ്ടി കളർ നമ്മൾ മിക്സ് ചെയ്തതിലേക്ക് ഒരു ഡ്രോപ്പ് ബ്ലൂ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു കളറാണ് കിട്ടുക. നമുക്ക് നല്ല മെറൂൺ കളർ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ മാജിക്കിൻ്റെ റെഡ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ് കളറ് കുറച്ചധികം തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇനി അതിലേക്ക് കുറച്ചളവിൽ മാത്രം ബ്ലാക്ക് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് റെഡ് കളർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് ബ്ലാക്ക് കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റെഡ് കളർ നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ നല്ല മെറൂൺ കളർ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫോണിൽ അത്ര അങ്ങോട്ട് കറക്റ്റായിട്ടല്ല കേട്ടോ കളറുകൾ കാണിക്കുന്നത്. ഇപ്പോൾ നല്ലൊരു മെറൂൺ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിലിരിക്കും തോറും നല്ല ഡാർക്കായിട്ട് വരും. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഒരു ഡ്രോപ്പ് ഗ്രീൻ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡാർക്കായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ അധികം ഡാർക്കാക്കിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡാർക്ക് ഗ്രീൻ കളർ കിട്ടും. ഈ സ്കിൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനിപ്പോൾ ബ്രൗൺ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്കിൻ കളർ കിട്ടും. ഇനി ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് ഒരു ഡ്രോപ്പ് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു ഡ്രോപ്പ് ഗ്രീൻ കളറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും. ഇത് ലൈറ്റ് ഷെയ്ഡ് മതി എന്നുണ്ടെങ്കിൽ കുറവ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല ഡാർക്ക് കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് ക്രീമിലേക്ക് ഫോറസ്റ്റ് ഗ്രീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഡ്രോപ്പാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഫോറസ്റ്റ് ഗ്രീനും ലീഫ് ഗ്രീനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർ കിട്ടും. നമുക്ക് നല്ല നേവി ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഡ്രോപ്പ് നേവി ബ്ലൂ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് മാത്രം ക്രീമിലേക്ക് ആഡ് ചെയ്യുമ്പോൾ മാത്രം അങ്ങോട്ട് ഡാർക്കായിട്ട് കിട്ടൂല. ഇനി അതിലേക്ക് രണ്ട് ഡ്രോപ്പ് റോയൽ ബ്ലൂ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഡ്രോപ്പ് ബ്ലാക്ക് കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നേവി ബ്ലൂ ആയിട്ട് കിട്ടും. ഇനി മേരി ഗോൾഡ് കളർ, നല്ലൊരു ഗോൾഡൻ യെല്ലോ പോലത്തെ ഒരു കളർ കിട്ടാനായിട്ട് ഒരു ഡ്രോപ്പ് ഓറഞ്ച് കളറും ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ലെമൺ യെല്ലോയും കൂടെ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേരി ഗോൾഡ് കളർ കിട്ടും.
ഇനി നല്ല ഡാർക്ക് റെഡ് കിട്ടാനായിട്ട് മാജിക്കിൻ്റെ റെഡ് കളറാണ് കേട്ടോ നല്ലത്. ഞാൻ ആദ്യം സൂപ്പർ റെഡാണ് യൂസ് ചെയ്തിരുന്നത്. അത് നമ്മൾ കുറേ അടയേണ്ടി വരും. ഇതിനേക്കാളും കൂടുതൽ കളറ് നമ്മൾ റെഡ് കളർ കിട്ടാൻ വേണ്ടി അടയേണ്ടി വരും. എന്നാലും ഒരു പീച്ച് കളറായിട്ടാണ് കിട്ടാറ്. ഇത് അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാജിക്കിൻ്റെ റെഡ് കളർ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് നല്ല ഡാർക്കാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ക്രീമിൽക്ക് ഇതുപോലെ കളറ് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും കുറച്ച് കളറും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ കൂടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡാർക്കായിട്ട് കിട്ടും. ഇനി പീച്ച് കളറ് കിട്ടാനായിട്ട് ഒരു ഡ്രോപ്പ് ഓറഞ്ച് കളറും പിന്നെ ഒരു ഡ്രോപ്പ് പിങ്ക് കളറും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ പീച്ച് കളറായിട്ട് കിട്ടും. ഇനി നല്ല പർപ്പിൾ കളർ കിട്ടാനായിട്ട് ഞാനിവിടെ 2 ഡ്രോപ്സ് പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വയലറ്റ് കളർ വേണം. അപ്പോൾ വയലറ്റ് കളർ 1 ഡ്രോപ്സ് ഒന്നും ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. കുറവ് അളവ് മതി വയലറ്റ് കളർ. അപ്പോൾ ഒരു ടൂത്ത് പിക്കിൽ അങ്ങനെ കുറച്ച് കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ ഐവറി കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഡ്രോപ്പ് ഐവറി കളറും പിന്നെ നമുക്ക് ബ്ലൂ കളറൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലൊരു സ്ക്വയറിൽ ഞാൻ കുറച്ച് കളറാക്കിയിട്ട് ബ്ലൂ കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കളറാണ് കേട്ടോ കിട്ടാൻ, നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇനി ടർക്കോയ്സ് കളർ കിട്ടാനായിട്ട് 1 ഡ്രോപ്പ് ബ്ലൂ കളറും 1 ഡ്രോപ്പ് ലീഫ് ഗ്രീനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടർക്കോയ്സ് കളർ കിട്ടും. ഇനി നമുക്ക് ഒരു ഒലീവ് ഗ്രീൻ പോലത്തെ ഒരു കളർ കിട്ടാനായിട്ട് ഞാനിവിടെ ലീഫ് ഗ്രീൻ 1 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽക്ക് 1 ഡ്രോപ്പ് ബ്രൗൺ കളറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ ഡ്രോപ്പും കൂടിയും 2 കളറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ ഡാർക്കാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളൊരു 15 കളറോളം മിക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുമുണ്ട് ഇഷ്ടംപോലെ കളേഴ്സൊക്കെ. അപ്പം നമുക്ക് അതിന് വേറെ കേക്കിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഡിഫറെൻ്റ് കളറുകൾ നമ്മളാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം പറയാം. അതല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കൂടുതലും കസ്റ്റമേഴ്സ് ഇങ്ങനെ ഡാർക്ക് കളർ വേണമെന്ന് പറയുമ്പോൾ അത് പരമാവധി അവരെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. വേറെ ഏതെങ്കിലും കേക്ക് മതിയോ വേറെ ഏതെങ്കിലും കളർ മതിയോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് കൂടുതലിങ്ങനെ ഡാർക്ക് കളേഴ്സൊക്കെ നമുക്ക് അയച്ചു തരുമ്പോൾ അങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ വൈറ്റ് കളർ ക്രീം അത്യാവശ്യം കട്ടിയിൽ കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ലൈറ്റായിട്ടുള്ള കോട്ടിങ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നല്ല ബ്രാൻഡിൻ്റെ കളേഴ്സ് യൂസ് ചെയ്യുക കേട്ടോ. എപ്പോഴും നമ്മൾ കേക്കിലേക്ക് നല്ല ഒത്തിരി കൂടി വിലയുള്ള നല്ല ബ്രാൻഡിൻ്റെ കളേഴ്സ് മാത്രം യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടും പിന്നെ അവർക്ക് ഡാർക്ക് കളർ തന്നെ വേണമെന്ന് നിർബന്ധം പറയുകയാണെങ്കിൽ മാത്രമാണ് ഡാർക്ക് കളർ ചെയ്ത് കൊടുക്കാറുള്ളൂ. കളർ നല്ലത് എത്ര നല്ല ബ്രാൻഡിൻ്റെ ആണെങ്കിലും നല്ലതാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. എന്നാലും പിന്നെ നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ ചെയ്ത് കൊടുക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.